ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എസ് ഫോറിൽ ലാബ് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. 18 തൊട്ടൊക്കെ ലാബ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഒരു ലാബ് എക്സാം വീഡിയോ ചെയ്യുമെന്ന് കുറച്ച് പേർ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ബോട്ടണി മേജേഴ്സിന് നോക്കുകയാണെങ്കിൽ S4 അവർക്ക് രണ്ട് ലാബാണ് മെയിനായിട്ട് വരുന്നത്. സുവോളജി, കോംപ്ലിമെൻ്ററി സുവോളജി, അതുപോലെ തന്നെ എന്താണ് കോംപ്ലിമെൻ്ററി കെമിസ്ട്രി, ഇത് രണ്ടുമാണ് ലാബ് എക്സാം ആയിട്ട് വരുന്നത്. ലാബ് എക്സാം എല്ലാവരും വിചാരിക്കും ഒന്ന് അറ്റൻഡ് ചെയ്ത് ഇറങ്ങിയാൽ നല്ല മാർക്ക് ലഭിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് ആൻസർ ഷീറ്റിൽ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കത്തുള്ളൂ. സുവോളജി ലാബ് എക്സാം പിന്നെയും നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കും. പക്ഷേ കെമിസ്ട്രി ലാബ് എക്സാമിന് നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിന് ലാബ് പോകുന്നുമുണ്ട്. അത് ആ ഒരു ഓർമ്മയെ തന്നെ ലാബ് എക്സാം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കെമിസ്ട്രി ലാബ് എക്സാമിന് മെയിനായിട്ട് അതായത് എന്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ ഓരോ കോളേജിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ സാൾട്ട് തന്നിരിക്കുന്നത്. അപ്പം എത്ര സാൾട്ട് നിങ്ങൾക്ക് തന്നു അത്രയും സാൾട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വച്ചേക്കുക. മെയിനായിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എഴുതാൻ വേണം പഠിച്ചു വച്ചേക്കുക. അപ്പോൾ അതായത് എക്സ്പെരിമെൻറ്റ് അതെങ്ങനെയാണ് ഓരോന്നും ഉണ്ട്, നമുക്ക് ചെയ്താലും ഇല്ലെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മൊത്തം നിങ്ങൾ പഠിച്ചു വച്ചേക്കുക. പിന്നെ നിങ്ങളുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്, ഫുൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയേക്കുക. റെക്കോർഡിന് മാർക്കുണ്ട്, അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് വന്നിട്ട് ഓർഗാനിക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇനോർഗാനിക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കെമിസ്ട്രി ലാബിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് വോളിയോമെട്രിക് അനാലിസിസാണ്. അപ്പോൾ വോളിയോമെട്രിക് അനാലിസിസ് അറ്റൻഡ് ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത്രയും മാർക്ക്, നിങ്ങൾ വെറുതെ ടൈട്രേഷൻസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ മെയിനായിട്ട് പറയുന്നു കാൽക്കുലേഷൻ പ്രൊസീജിയർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മൊത്തം പഠിച്ച് ഫുൾ ആൻസർ വരെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ അത്രയും മാർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ചെയ്യണതിന് മാർക്ക് വളരെ കുറവാണ്. അപ്പം ആദ്യം തന്നെ അവർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മാസ് ഓഫ് വെയിറ്റ് തന്നിട്ട് ആ ഒരു എന്താണ് അനാലിസിസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരാനായിരിക്കും പറയുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും സാൾട്ട് അനാലിസിസും ടൈട്രേഷൻസും ഒക്കെ കിട്ടുന്നത്. ടൈട്രേഷൻസിൽ നിങ്ങളെല്ലാം പഠിക്കണം, ആസിഡിമെട്രി, ആൽക്കലിമെട്രി, പെർമാംഗനോമെട്രി, അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് വച്ചേക്കുക. ലാബ് മാനുവലിലും റെക്കോർഡിൽ റഫ് റെക്കോർഡിലും നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം ആ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. സാൾട്ട് അനാലിസിസ് തന്നെ ഇഷ്ടം പോലെ ഇഷ്ടം കണക്കിന് സാൾട്ട്സ് ഓർഗാനിക് ആയാലും ഇനോർഗാനിക് ആയാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ നിങ്ങളെ കോളേജുകളിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. 25 നമ്മുടെ കെമിസ്ട്രി ലാബ് എക്സാം വരുന്നത്. ഞാൻ സുവോളജി അത്രയും ഇമ്പോർട്ടൻ്റ് എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ സുവോളജി നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ റഫ് റെക്കോർഡിൽ നിങ്ങൾ ഓരോ സ്റ്റെപ്സും ആദ്യം നിങ്ങൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഇപ്പോൾ ഒരു സാൾട്ടിൻ്റെ രീതിയിലെടുത്ത് പഠിക്കാണ്ട് ആദ്യം നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഏതൊക്കെ റിയാക്ഷൻസ് വരും, എന്തൊക്കെയാണ് വരുന്നത്, ഇന്നത് വന്നാൽ ഇന്നത്, ആ രീതിയിൽ ഇപ്പം കാർബോഹൈഡ്രേറ്റ് വരുന്ന റിയാക്ഷൻ ഏത്, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വിത്ത് കൺഫോർമേഷൻ, കൺഫോർമേറ്ററി ടെസ്റ്റ് സഹിതം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയ കോമ്പൗണ്ട് ഫസ്റ്റ് കോമ്പൗണ്ട് ആണെന്ന് വെച്ചോ, നിങ്ങൾ പഠിച്ചതിൽ ആദ്യത്തെ കോമ്പൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ മുഴുവൻ ടെസ്റ്റും എഴുതണം. അവസാനം വരെ ഉള്ള ടെസ്റ്റ് എഴുതിയിട്ട് ആബ്സെൻസ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്യണം, നോ ക്യാരക്ടറിസ്റ്റിക്സ് എഫക്റ്റ് ആബ്സെൻസ് ഓഫ് ഇന്ന കോമ്പൗണ്ട്, കറക്റ്റ് നിങ്ങൾ അങ്ങനെ എഴുതിയേ പറ്റുള്ളൂ. ഞാൻ വേറൊരു വീഡിയോയിൽ സാൾട്ട് അനാലിസിസ് ഒരു എക്സാമ്പിൾ വിത്ത് പറഞ്ഞുതരാം. പെർമാംഗനോമെട്രിയിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കെമിസ്ട്രി ലാബ് എക്സാം നല്ല ടൈം എടുക്കും. കാരണം നിങ്ങൾക്കറിയാം ഒരു ദിവസം കംപ്ലീറ്റ് നിന്നാണ് നിങ്ങൾ സാൾട്ട് അനാലിസിസ് 1-3 ദിവസം കൊണ്ടായിരിക്കും ചെയ്ത് തീർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ടൈം വരും. നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് കാണാതെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് എപ്പോഴൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യണം ആ രീതിയിൽ നിങ്ങൾക്ക് പോയി എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ആരോമാറ്റിക്, ആലിഫാറ്റിക് അതൊക്കെ നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാനുണ്ട്. ഏതൊക്കെ കോമ്പൗണ്ടാണ് ആരോമാറ്റിക്, ഏതൊക്കെ കോമ്പൗണ്ടാണ് ആലിഫാറ്റിക് എന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് ചെയ്ത് സമയം കളയാതെ അത് ലാസ്റ്റ് എഴുതാൻ പറ്റും.
ഇപ്പം ഓരോ ടെസ്റ്റും കംപ്ലീറ്റ് പഠിച്ച് നിങ്ങളിപ്പോഴേ ഒരു ബ്രീഫ് നോട്ട് തയ്യാറാക്കി വയ്ക്കണം. നോട്ട് തയ്യാറാക്കിയാക്കി വന്നാൽ മാത്രമേ നമുക്ക് എളുപ്പം ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിലേക്കും ബൈ ബൈ.